നമസ്കാരം. ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ISRO മുൻ ശാസ്ത്രജ്ഞൻ തപൻ മിശ്രയെ 3 വർഷം മുൻപ് വിഷം കൊടുത്ത് ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വളരെ ഗുരുതരമായ വിഷയമാണ്. ഇവിടെ ISROയുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപ് ഒരുപാട് കാര്യങ്ങളിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ISROയുടെ ചാരക്കേസ് നമുക്കറിയാം, അതിന്റെ അതിപ്പോൾ കോടതി അന്വേഷിച്ച് അങ്ങനെയൊരു സംഭവമേ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ISROയുടെ ഒരു പ്ലാന്റിൽ ഒരു കാലത്ത് ഒരു പൊട്ടിത്തെറിയുണ്ടായി. അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തപൻ മിശ്ര അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ്, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവൻ ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര അന്വേഷണം അടക്കം ശക്തമായ അന്വേഷണ നടപടികളിലേക്ക് സ്ഥാപനം എത്തും എന്നറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ശരി, ഇന്ത്യയുടെ അഭിമാനമായ, ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ നട്ടല്ലായ ISROയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ സർക്കാർ ആശങ്കയോടെ മാത്രമാണ് ഈ വിഷയങ്ങളെ നോക്കിക്കാണുന്നത്. തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. 3 വർഷങ്ങൾക്ക് മുൻപ് വിഷം നൽകി തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ തപൻ മിശ്രയുടെ വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും ഇപ്പോൾ ഇട നൽകിയിരിക്കുന്നു. 2017 May 23 ISRO ആസ്ഥാനത്ത് നടന്ന സ്ഥാനക്കയറ്റ അഭിമുഖത്തിനിടെ മാരകമായ ആർസനിക് ട്രയോക്സൈഡ് എന്ന വിഷം ഇദ്ദേഹത്തിന് നൽകി എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിഷബാധയ്ക്ക് ഡൽഹി എയിംസിൽ ചികിത്സ തേടിയതിന്റെ രേഖകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷം നൽകിയ ലഘുഭക്ഷണത്തിലെ ദോശയിലോ ചട്നിയിലോ കലർത്തിയാകും വിഷം നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ചാരന്മാരെ ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയത് എന്ന് സംശയിക്കുന്നതായും സർക്കാർ വിശദമായ അന്വേഷണം നടത്തണം എന്ന ഒരാവശ്യം കൂടി മിശ്ര ഉന്നയിച്ചിട്ടുണ്ട്. 2000 ശാസ്ത്രജ്ഞരുടെ സുരക്ഷിതത്വത്തിന് എത്രയും വേഗം ISROയിലെ കുറ്റക്കാരനെ അല്ലെങ്കിൽ വിദേശ ചാരന്മാർ ഇവിടെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ കണ്ടെത്തണം എന്നും മിശ്ര ആവശ്യപ്പെട്ടു. ആഭ്യന്തരകാര്യമായതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ പുറത്തു പറയാൻ മടിച്ചത്. ഇനി വൈകിയാൽ ശാസ്ത്രജ്ഞരുടെ ജീവനും ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റത്തിനും അത് ഭീഷണിയാകുമെന്നും തപൻ മിശ്ര പറയുന്നുണ്ട്. സൈനിക ആവശ്യങ്ങൾക്കായി വികസിപ്പിക്കുന്ന ആധുനിക റഡാർ സംവിധാനത്തിന്റെ രഹസ്യ ോർക്കലോ പദ്ധതി തന്നെ ഇല്ലാതാക്കുന്നതോ ആണ് ഇതിന് പിന്നിൽ എന്ന് സംശയിക്കുന്നതായും തപൻ മിശ്ര പറഞ്ഞു. ISROയുടെ പഴയകാല ചരിത്രം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ലോക്ക് കെപ്റ്റ് സീക്രട്ട് എന്ന തലക്കെട്ടിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇതിൽ വിക്രം സാരാഭായിയുടെ, അതായത് VSSC തലവനായിരുന്ന, സ്ഥാപകനായിരുന്ന വിക്രം സാരാഭായിയുടെ 71 മരണവും 99 ഡോക്ടർ എസ് ശ്രീനിവാസന്റെ മരണവും 94 നമ്പി നാരായണൻ ചാരക്കേസും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് December 23, 24 എന്നീ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ അടക്കം, ISROയിലെ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കണം എന്ന ഒരാവശ്യവുമായിട്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണം. 2018 നടന്ന ലാബ് പൊട്ടിത്തെറിയിൽ ദുരൂഹതയുണ്ട് എന്ന് അദ്ദേഹം സംശയിക്കുന്നു. അഹമ്മദാബാദിലെ ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഡയറക്ടറായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സൈന്യത്തിനാവശ്യമായ ഉപഗ്രഹ അധിഷ്ഠിത റഡാർ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിലും തപൻ മിശ്ര നേതൃത്വം നൽകിയിട്ടുണ്ട്. വളരെ മുതിർന്ന, ഒരുപാട് സാങ്കേതിക ജ്ഞാനമുള്ള, ഒരുപാട് അനുഭവ പരിചയമുള്ള, ഒരുപാട് അറിവുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചുവോ? ഈ വിദേശചാരന്മാർ ISROയിൽ കടന്നുകൂടിയിട്ടുണ്ടോ? വിദേശചാരന്മാരുടെ പിണിയാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇത്രയും സുരക്ഷിതത്വം കാത്തുസൂക്ഷിക്കുന്ന ISRO, നമുക്കറിയാം ISROയുടെ ഏതെങ്കിലും ഓഫീസിൽ ചെല്ലണമെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ബന്ധുക്കൾ തന്നെയാണെങ്കിൽ കൂടി എത്ര സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞാണ് കയറ്റിവിടുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ISROയുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ ചുമതല CISFനാണ്. അപ്പോൾ ഇത്രയും സുരക്ഷിത വലയം ഭേദിച്ച് ആരെങ്കിലും അകത്ത് കിടന്നിട്ടുണ്ടോ? അവർ ചാരന്മാരാണോ? ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുമായോ വിദേശ ഏജൻസികളുമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണോ? തപൻ മിശ്രയെ എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചത്? എങ്ങനെ അദ്ദേഹം കഴിച്ച ഭക്ഷണത്തിൽ വിഷം കലർന്നു? അതിന്റെ ചികിത്സാ രേഖകൾ അടക്കം, മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തപൻ മിശ്ര ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ വളരെ ശക്തമായ അന്വേഷണം ആഭ്യന്തര തലത്തിൽ തന്നെ നടത്തും എന്നാണ് ISRO ചെയർമാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്, പരിശോധിക്കേണ്ട വിഷയമാണ്, അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ട വിഷയമാണ്. കേന്ദ്ര സർക്കാർ, കേന്ദ്ര പ്രതിരോധ വകുപ്പ്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, പ്രധാനമന്ത്രി, രാഷ്ട്രപതി ഉൾപ്പെടെ ഉള്ളവർ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. നമ്മുടെ സാങ്കേതിക ജ്ഞാനം, നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ, ഇവ അടിച്ചുമാറ്റാനോ ഇല്ലാതാക്കാനോ നമ്മുടെ ഇന്ത്യയുടെ കുതിപ്പിനെ, സാങ്കേതിക രംഗത്തും അതുപോലെ പ്രതിരോധ രംഗത്തുമുള്ള നമ്മുടെ കുതിപ്പിനെ ഇല്ലാതാക്കാനോ ചിലർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം നടപടികൾ എന്ന് കൂടി പരിശോധിക്കണം. വളരെ ശക്തമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം. വരും ദിവസങ്ങളിൽ അതുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും തപൻ മിശ്ര അടക്കമുള്ള ആളുകളുടെ വിശദാംശങ്ങൾ ശേഖരിക്കും. അന്നത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണം. മാത്രമല്ല നേരത്തെ നടന്ന ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത്
ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 71 നമ്മുടെ വിക്രം സാരാഭായ് അദ്ദേഹം മരിച്ചത്, 99 ഡോക്ടർ എസ് ശ്രീനിവാസൻ മരിച്ചത്, അതുപോലെ 94 ചാരക്കേസ്, ഒപ്പം 2018 ലാബിൽ നടന്ന ISROയുടെ ലാബിൽ നടന്ന പൊട്ടിത്തെറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ വിധേയമാക്കണമെന്നാണ് തപൻ മിശ്ര പറയുന്നത്. തീർച്ചയായും ഇത് ഗൌരവതരമായ ഒരു വിഷയമാണ്, വിശദമായി അന്വേഷിച്ച് അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ട വിഷയമാണ്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഇടപെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തൊക്കെ വന്നാലും ഇത് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വിദേശ ഏജൻസികൾ പലതരത്തിലുള്ള ചാരപ്പണികളുമായി ഇവിടെ പല വേഷത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ എത്തിയിരുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ തന്നെ പരിശോധിച്ച് സത്വര നടപടികൾ ഈ വിഷയത്തിൽ കൈക്കൊള്ളേണ്ടതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.